ഹലോ ഗായ്സ് എനിക്ക് ഹെയർ ഗ്രോത്ത് ഒരുപാട് ഒരുപാടുണ്ടാവാൻ സാധിച്ച ഒരു അടിപൊളി സെറവാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ കണ്ടാലത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാ സെവൻ ഇന്നത്തെന്ന് പറഞ്ഞത് ഒരു ഹെയർ സെറത്തിന്റെ വീഡിയോ ആണ് ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സെറാണ് അപ്പൊ ഈ സെറത്തിന്റെ കളർ എന്ന് പറഞ്ഞ ഒരു പർപ്പിൾ കളറാണ് അപ്പൊ അതാണ് നിങ്ങൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം തമിഴില് കണ്ട മനസ്സിലാവും ഒരു പർപ്പിൾ കളറുള്ള സാധനമാണ് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഭയങ്കര ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഒരുപാട് നേരം സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസിൻ്റെ ഇടയിലായിരിക്കും ഇതെല്ലാം പറയുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കിങ്ങനെ സ്ട്രെസ്സ് ചെയ്ത് പറയാൻ പറ്റില്ല എനിക്ക് തീരെ വയ്യാതിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം നമ്മൾ േരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുക്കുന്നത് നെല്ലിക്കയാണ് രണ്ട് നെല്ലിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം അതിൻ്റെ നമുക്ക് വെള്ളം ഓണ് എടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളതിനെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ പ്രശ്നമില്ല അല്ലാതെ ഇപ്പോൾ ചില മിക്സിയിലിട്ട് ഇപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കുക ഒഴിക്കാതെ അടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടതൊന്നും ഗ്രൈൻഡായിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല അപ്പം നമ്മളിത് നന്നായിട്ട് അതിനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം മാത്രമാക്കി എടുക്കുന്നുണ്ട് അതാണ് നമുക്ക് ആവശ്യം ഇതൊരു ഇപ്പം നിങ്ങൾ ചോദിക്കും നെല്ലിക്ക പൊടി നെല്ലിക്കപ്പൊടി ഉപയോഗിച്ച നെല്ലിക്ക നെല്ലിക്കപ്പൊടിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നമ്മൾ സ്ഥലമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ എടുക്കുന്ന ഒരു കോക്കനട്ടാണ് കുറച്ച് കോക്കനട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ചിക്കിപ്പിഴിഞ്ഞ് എടുക്കില്ലേ നമ്മൾ ഈ ഒന്നാം പാൽ എടുക്കാറുണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്നാം പാലാണ് എടുക്കാനുള്ളത് ജസ്റ്റ് ആ വെള്ളം ഇട്ട് ഇങ്ങനെ കുറുക്കി എടുക്കുന്ന ആ ഒരു സംഭവം മാത്രം മതി രണ്ടാം പാൽ എടുക്കരുത് ആദ്യത്തെ പാൽ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടിയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമുക്കിനി ചേർക്കാനുള്ള ഗൂസ്ബെറിയുടെ അതായത് നമ്മുടെ നെല്ലിക്ക വെള്ളം വെള്ളമില്ല നെല്ലിക്ക വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു വെള്ള കളറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് പക്ഷേ നമുക്കിത് ഇതിന് മാ കളർ മാറിയിട്ടൊരു പർപ്പിൾ പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ഒരു പർപ്പിൾ കളറിലേക്ക് വരും ഓക്കെ അത് നിങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ചീത്തയായി പോകുന്ന വിചാരിക്കേണ്ട അങ്ങനത്തെ ഒരു കളറിലേക്കാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ രണ്ടായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭയങ്കര പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കോക്കനട്ടും കൂടെ ചേർന്നിട്ടൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഹെയറിന് ഓയിൽ എക്സ്ട്രാ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യം വരാറില്ല കാരണം ഇതിൽ തന്നെ ഓൾറെഡി ഓയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പുകൾക്ക് ഓവറായിട്ട് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഓവറായിട്ട് ചൂടാക്കിയോ അതുപോലെ ഒരുപാടങ്ങ് വറ്റ് വരണ്ട് പോവേണ്ട ആവശ്യമില്ല ഇല്ല നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ പകുതി അളവാകുന്ന സമയത്ത് നിങ്ങൾക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് പകുതി അളവ് അത്രയും മാത്രം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ പകുതി അളവാകുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് അതായത് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റണം പിന്നെ നന്നായിട്ട് തണുത്തതിനു ശേഷം മാത്രമേ ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാവൂ നന്നായിട്ട് തണുത്തിരിക്കണം ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നന്നായിട്ട് തണുത്തിരിക്കണം പിന്നെ രാത്രിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ടി വരില്ല കാരണം ഓൾറെഡി ഇതിൽ കോക്കനട്ട് ഓയിലിൻ്റെ അംശം ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടി വരില്ല ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ വെക്കേണ്ടതാണ് അല്ലാതെ നിങ്ങൾ ഒരിക്കലും വെക്കരുത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ഫ്രിഡ്ജിൽ നിന്ന് എപ്പോഴാണോ നിങ്ങൾക്ക് ഹെയറിലേക്ക് അത് അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക അതാണ് ചെയ്യാനുള്ളത് പിന്നെ എത്ര ദിവസം ഇതാ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരാഴ്ച ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ ഉണ്ടാക്കിയെടുക്കാവൂ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് യാതൊരുവിധ പ്രശ്നവും ഇല്ല പിന്നെ കോക്കനട്ടിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്ട്രാ ഓയിൽ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അത് എക്സസ് ആയിട്ടുള്ള ഓയിലിൻ്റെ അംശം കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഓയിലിൻ്റെ അംശം ഉള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്കിൻറ്റിന് സ്കിന്നിന് അതായത് നിങ്ങളുടെ സ്കാൽപ്പിനൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എക്സസ് ആയിട്ടുള്ള ഓയിൽ വന്നു കഴിഞ്ഞാൽ പിംപിൾസ് വരും അതുപോലെ തന്നെ ഹെയറിൽ താരൻ്റെ അളവൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു മിനിമം രീതിയിൽ മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല രാത്രി അപ്ലൈ ചെയ്യുക രാവിലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്താലും കുഴപ്പമില്ല വേണമെന്നുള്ളവർക്ക് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം അതല്ലാന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കണ്ടപ്പോൾ സേറാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് നാളൊന്നും ട്രൈ ചെയ്യേണ്ടി വരാല്ല വരില്ല നിങ്ങൾക്ക് കാരണം അത്രയും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻ്റ് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ Tchau.